വളരെ ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് കാളകളുണ്ടായിരുന്നു. ഈ കാളകളെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുൻപോട്ട് പോയത്. ഒരിക്കൽ ജോലി കഴിഞ്ഞ് തൻ്റെ കാളകളുമായി കൃഷിക്കാരൻ വരുമ്പോൾ തൻ്റെ കാളകളിലൊന്ന് ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വീണു. ഒരുപാട് പരിശ്രമങ്ങൾ ഈ കാളയെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കൃഷിക്കാരൻ നടത്തി. അവയെല്ലാം തന്നെ വിഫലമായ ശ്രമങ്ങളായി മാറി. അപ്പോഴാണ് കൃഷിക്കാരന് തോന്നിയത്, ഈ പൊട്ടക്കുഴി പൊട്ടക്കിണറ് മണ്ണിട്ട് മൂടിയാൽ എന്താണ്? ആ ചിന്ത ആളുകളെ കൂട്ടിവരുത്തി ഈ മനുഷ്യൻ ആ പൊട്ടക്കിണർ മൂടുവാൻ തുടങ്ങി. അങ്ങനെ മണ്ണും കല്ലുമൊക്കെ പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നതനുസരിച്ച് കാള എഴുന്നേറ്റ് മുൻപോട്ട് നടന്ന് നടന്ന് നീങ്ങുവാൻ തുടങ്ങി. ഇങ്ങനെ ഈ കിണർ മൂടുന്ന സമയമാകുമ്പോൾ പൂർണ്ണമായും മണ്ണും കല്ലും ആ കുഴിയിലെത്തുമ്പോൾ കാളയും അതിലൂടെ പുറത്തു വരികയാണ് ഉണ്ടായത്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത്, ജീവിതത്തിൽ ജീവിതയാത്രയിൽ പലപ്പോഴും വീഴ്ചകൾ നമുക്കുണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ പൊട്ടക്കിണറുകളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ തുടരുവാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളാണ്. ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ, വീഴ്ചകൾ മാത്രമല്ല വീഴ്ചകൾക്കൊപ്പം ഉണ്ടാകുന്ന മണ്ണിടലുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം കേട്ട് എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ കാലം കഴിഞ്ഞു എന്ന് കരുതിയാൽ നാം എന്നും പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിലാണ് തുടരുക. എന്നാൽ അവിടെ നിന്ന് പുറത്തു വരുവാനുള്ള ചവിട്ടുപടികളായിട്ട് വേണം ഈ മണ്ണും കല്ലും അഥവാ പരിഹാസങ്ങളും നിന്ദകളും കുറ്റപ്പെടുത്തലുകളും നാം കാണേണ്ടത്. നിങ്ങൾക്കറിയാം, 1300 AD ജീവിച്ചിരുന്ന സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ബ്രൂസിനെ കുറിച്ച്, തൊട്ടടുത്ത അയൽ രാജ്യമായ ഇംഗ്ലണ്ട് നിരന്തരമായി സ്കോട്ട്ലൻഡിനെതിരെ യുദ്ധത്തിന് വരിക പതിവായിരുന്നു. അങ്ങനെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ ഇംഗ്ലണ്ട് പിടിച്ചടക്കി. റോബർട്ട് ബ്രൂസ് കരുത്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം തൻ്റെ അനുരചരന്മാരുമായിട്ട് തൻ്റെ പടയാളികളുമായിട്ട് തൻ്റെ രാജ്യം പിടിച്ചടക്കുവാൻ പല ശ്രമങ്ങളും നടത്തി. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ 6 ഇംഗ്ലണ്ടുമായി ഈ മനുഷ്യൻ നടത്തി. അവയുടെ എല്ലാം റിസൾട്ട്, ഫലം പരാജയമായിരുന്നു. അവസാന യുദ്ധത്തിൽ സൈന്യം ചിതറിയോടി. ഈ മനുഷ്യൻ റോബർട്ട് ബ്രൂസ് റിത്വാന എന്ന് പറയുന്ന ദ്വീപിൽ അഭയം പ്രാപിച്ചു. അവിടെ താൻ ഇരിക്കുന്ന സമയം താൻ ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഗുഹയിൽ ഒരു ചിലന്തി വല നെയ്യുന്ന കാഴ്ച താൻ കണ്ടു. മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ചിലന്തി പലതവണ ഈ ശ്രമം നടത്തിയിട്ടും അതെല്ലാം പരാജയത്തിലേക്കാണ് വഴിതെളിച്ചത്. വീണ്ടും ഈ ചിലന്തി താൻ ചാടിയ അതേ സ്ഥാനത്ത് എത്തുന്നു. ഇങ്ങനെ 6 ചിലന്തി പരാജയം സമ്മതിച്ചു. ഈ കാഴ്ച കണ്ട രാജാവ് റോബർട്ട് ബ്രൂസ് മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ കഥയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചിലന്തി 7 ചാട്ടം ചാടിയത്. അത് വളരെ കൃത്യമായ ഒരു ചാട്ടമായിരുന്നു. നൂൽ നൂൽപ്പൽ അവിടെ ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കാഴ്ച റോബർട്ട് ബ്രൂസ് എന്ന സ്കോട്ട്ലൻഡ് രാജാവിനെ കൂടുതലായി ഉത്തേജിപ്പിച്ചു. അദ്ദേഹം വീണ്ടും ബ്രിട്ടീഷ് എന്ന് പറയുന്ന സൂര്യനുദിച്ചാൽ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ വീണ്ടും പടയ്ക്കൊരുങ്ങുന്നു. അങ്ങനെ തൻ്റെ പട സജ്ജമായി. അവർ ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം നയിക്കുകയും ആ യുദ്ധത്തിൽ പൂർണ്ണമായും വിജയിക്കുകയും അവിടെ രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ എന്നും പരാജയമായി കാണുവാൻ നാം ആഗ്രഹിക്കരുത്. നമ്മുടെ പരിശ്രമമാണ് നമ്മെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു യാചകനായ ഒരു ഇടയബാലനെ രാജാവാക്കിയ ചരിത്രം ദാവീദിൽ നാം കാണുന്നു. പൊട്ടക്കിണറ്റിൽ കിടന്ന യോസഫിനെ രാജ്യത്തെ ഫറവോൻ്റെ രണ്ടാമനാക്കിയ ചരിത്രവും ബൈബിൾ വിവരിക്കുന്നുണ്ട്. അതെ, ജീവിതത്തിലെ തോൽവികളെ തോൽവിയായി കാണുകയല്ല, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് കയറുവാൻ
ദൈവം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.